ഹലോ എല്ലാവർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു അടിപൊളി ജ്യൂസാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്കതിന് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഇതാ നമ്മുടെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ നിങ്ങളെടുക്കുക. ഇതിപ്പോൾ നല്ലൊരു പഴുത്ത വലിയ നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ദാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ബൂസ്റ്റോ ബോൺവിറ്റയോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബൂസ്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ബൂസ്റ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ചൂടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കലക്കിയെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്നിവിടെ കലക്കി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് വേണമെങ്കിൽ നമ്മുടെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ദഹന പ്രശ്നമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ പാൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളത്തിലാണെങ്കിലും കലക്കിയെടുക്കാം. അപ്പോൾ ദഹന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ കലക്കിയെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്കിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴമില്ലേ, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള പാകത്തിന് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ജ്യൂസിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഒരു മീഡിയത്തേക്കാൾ കൂടുതലൊന്ന് ഒരുവിധം പഴുപ്പായ പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടാനായിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല നമ്മുടെ ഇതൊക്കെ എല്ലാം നന്നായിട്ട് അടിഞ്ഞിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അതാ ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ജ്യൂസിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പാലിൽ ബൂസ്റ്റ് പൊടി കലക്കി വെച്ചിരുന്നില്ലേ, അത് തണുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്കെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വേണമെങ്കിൽ അടിച്ചെടുക്കാം. ഞാനിത് ഒട്ടും കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ കോരി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, സൂപ്പറാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാല്, നല്ല തണുത്ത പാല് വേണമെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലായിട്ട് പകർത്താം. അപ്പോൾ ഇത് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ പഴത്തിൻ്റെ ടേസ്റ്റൊന്നും അല്ല മുന്നിൽ നിൽക്കുന്നത്, നമ്മുടെ ബൂസ്റ്റിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി തൂകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നേന്ത്രപ്പഴം വെച്ചുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ, അസാധ്യ രുചിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും.